ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഉണരുവാനും ദൈവഹിതപ്രകാരം ജീവിപ്പാനും ഒരു സുന്ദര ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കൊണ്ട് ദൈവത്തെ നന്ദിയോടെ നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നാം ജീവിക്കുന്നത് ദൈവപ്രസാദത്തിനൊത്തവണ്ണവും നിത്യതയിലേക്ക് നമ്മുടെ പ്രതിഫലം കൂട്ടിവെക്കാനുമായിരിക്കയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി ജീവിപ്പാൻ ഇന്നത്തെ ദിവസവും ദൈവം കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂടെ ദൈവോധനം കേൾപ്പാൻ വേണ്ടി ആത്മാർത്ഥതയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ക്രിസ്തുവേശുവിൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എൻ്റെ ധ്യാനത്തിൽ എൻ്റെ ആത്മീക ചിന്തയിൽ എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി ഉണർത്തുവാനും നിങ്ങളെ ധൈര്യപ്പെടുത്തുവാനും അതിലുപരി ദൈവിക ബോധം നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മളെക്കുറിച്ചുള്ള ഒരു വലിയ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ തന്ന് നിങ്ങളെ ആത്മീക പൂർണ്ണതയിലേക്ക് നയിപ്പാൻ എന്നെ പ്രബോധിപ്പിച്ചിരിക്കുന്ന ആത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദനം ക്ഷണിച്ചുകൊണ്ട് വചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് പരിചിതമായിരിക്കുന്നൊരു വേദവാക്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആഗ്രഹിക്കുന്നു ഞായാധിമാരുടെ പുസ്തകം ആറാം അധ്യായം ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ സിക്സ് വേർഡ്സ് ടാൽവ് പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കുകയാണ് യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു ഗീതയോൻ അവനോട് അയ്യോ യജമാനനെ യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത് യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ അരളി ചെയ്തിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ ഗിതയോൻ്റെ ചരിത്രം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തു വരുന്ന കാലം മിഥ്യാനരും മറ്റുതര ജാതികളും ഇസ്രായേൽ മക്കളെ വല്ലാതെ ഞരക്കാൻ ദൈവം അനുവദിച്ച കാലം അവർ വിതയ്ക്കുന്നതെല്ലാം ശത്രുക്കൾ കൊയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന കാലം ആ കാലഘട്ടത്തിൽ ദൈവജനത്തിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും സ്വർഗത്തിലെത്തിയപ്പോൾ സർവശക്തനായ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കും വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീര് ഒരു സമൂഹത്തിൻ്റെ കണ്ണുനീര് ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് സ്വർഗത്തിലെത്തുമ്പോൾ അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ദൈവം ആരെങ്കിലും ഒരാളെ എഴുന്നേൽപ്പിക്കും തിരുവഴുത്തിൽ ആ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത് എഴുന്നേൽപ്പിച്ചു ചിലരെ എഴുന്നേൽപ്പിച്ചു അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം നമ്മുടെ ഗോത്രത്തിലുള്ളവരായിരിക്കാം ചിലപ്പോൾ ഒരു മുഖപരിചയമില്ലാത്ത അന്യനായിരിക്കാം ദൈവമാണ് നിശ്ചയിക്കുന്നത് നിൻ്റെ ജീവിതത്തെ പിടിച്ചെടുക്കാൻ നിൻ്റെ നന്മയെ തിരിച്ചു കൊണ്ടുവരുവാൻ നിൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കാൻ ആരെയാണ് ഉപയോഗിക്കേണ്ടത് ആരെയാണ് എഴുന്നേൽപ്പിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് പ്രാർത്ഥന തുടര് ദൈവത്തെങ്കിലേക്കുള്ള നോട്ടം കുറയാതിരിക്കട്ടെ കൂടെ കൂടെ ഉപവാസത്തോടും വിലാപത്തോടും മുഴങ്കാലും മേൽ ദൈവത്തോട് പ്രാർത്ഥിക്ക് അപ്പോൾ നിൻ്റെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കാൻ നിങ്ങളറിയാത്ത ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും അവർക്ക് അസാധാരണ കൃപയും ശക്തിയും ദൈവം കൊടുക്കും ഇവിടെ ഇതാ ഇസ്രായേൽ സമൂഹത്തിൻ്റെ നിലവിളി സ്വർഗ്ഗത്തിലെത്തിയപ്പോൾ കുറ്റവും പാപവും പോരായ്മയും അനുസരണക്കേടും നിയമലംഘനങ്ങളും എല്ലാം അവരുടെ ഭാഗത്തുണ്ട് പക്ഷേ നിലവിളി വർദ്ധിച്ചപ്പോൾ ദൈവസന്നിധിയിൽ അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും എത്തിയപ്പോൾ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുകയാണ് ഗീതയോനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു അതിൻ്റെ സന്ദർഭം ആ കൂടിക്കാഴ്ച ഇവിടെ വിശദീകരിക്കുകയാണ് ഒരു കരുവേലകത്തിൻ്റെ ചോട്ടിൽ അല്പം ഗോതമ്പ് കറ്റകൾ ശത്രു കൊണ്ടുപോകാതെ കിടക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ ഗീതയോനിൽ ആദ്യം കാണുന്നത് തന്നിക്കുള്ള തൻ്റെ പിതാക്കന്മാരുടെ സമ്പത്ത് താൻ വതച്ചത് ശത്രു കാണരുത് അത് മറ്റെങ്ങും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരപ്പൻ്റെ ഹൃദയം ഒരമ്മയുടെ ആർദ്രത ഒരു കാവൽക്കാരൻ്റെ മനോഭാവം ഇതെല്ലാം ചേർത്തിണങ്ങിയ ഒരു സാധാരണക്കാരൻ അവൻ മിത്യാൻ്റെ കയ്യിൽ കറ്റപ്പെടാതിരിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളിൽ പലരെയും കാണുന്നു പല അമ്മമാരെ കാണുന്നു പല കർത്തൃദാസന്മാരെ കാണുന്നു പല നല്ല അപ്പന്മാരെ കാണുന്നു എന്താണ് ഈ കറ്റയുടെ സ്ഥാനത്ത് നിങ്ങളുടെ പൊന്നോമന മക്കൾ നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളെ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവർ അത് ശത്രുവിൻ്റെ കയ്യിൽ പെടരുത് നിങ്ങളുടെ കറ്റയാണ് നിങ്ങളുടെ സന്തതി നിങ്ങളുടെ കറ്റയാണ് നിങ്ങളുടെ മക്കൾ നിൻ്റെ കറ്റയാണ് നിൻ്റെ ഭർത്താവ് നിൻ്റെ കറ്റയാണ് നിൻ്റെ ജീവിത പങ്കാളി കർത്തൃദാസന്മാരെ ദൈവം നമ്മെ ഏൽപ്പിച്ച കറ്റയാണ് കറ്റ ചുമ്മാതുണ്ടാകില്ല കണ്ണുനീരിൽ വിതച്ചവർക്കേ കറ്റക്കൂട്ടത്തെ കാണാൻ പറ്റുകയുള്ളൂ സ്തോത്രം നീ അനവധി നാൾ പ്രാർത്ഥിച്ചു കിട്ടിയതാണ് നിൻ്റെ മക്കളെ ഒരുപാട് നാൾ നീ വിതച്ച് കൊയ്തെടുത്തതാണ് സ്തോത്രം കൊയ്ത് വെച്ചിരിക്കുന്നതിനെ മോഷ്ടിച്ചെടുക്കാൻ വശീകരിച്ചെടുക്കാൻ വക്രിച്ചെടുക്കാൻ അന്ധകാരത്തിൻ്റെ ശക്തികൾ ആളവിടും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വചനത്തിൻ്റെ പ്രകാശനം പറയുന്നു നിൻ്റെ ആരോഗ്യത്തെ നിൻ്റെ ജീവിതത്തെ നീ സൂക്ഷിച്ചും കാത്തും കാത്തു വെച്ചിരിക്കുന്ന നിൻ്റെ സാക്ഷ്യത്തെ നിൻ്റെ സാക്ഷ്യക്കറ്റയെ നിൻ്റെ മക്കളാവുന്ന കറ്റയെ നിൻ്റെ ജീവിതമാകുന്ന കറ്റയെ രോഗം കൊണ്ടും വശീകരണം കൊണ്ടും പ ചിന്ത കൊണ്ടും ശക്തന്മാരായിരിക്കുന്ന മല്ലന്മാരായിരിക്കുന്ന പ്രതിയോഗികൾ സ്തോത്രം ഊടാടി സഞ്ചരിച്ച് ഉലകം ചുറ്റി നടക്കുന്ന സ്തോത്രം വക്രഹൃദയമുള്ള ദുഷ്ട ശക്തികൾ നിന്റെ കറ്റയ്ക്ക് ലക്ഷ്യം വെച്ചിരിക്കുമ്പോൾ സ്വർഗം ഇന്ന് ദൈവാത്മാവിൽ കാണുന്നു എൻ്റെ കുഞ്ഞിനെ ശത്രു കവർന്നെടുക്കരുത് ഇതെന്റെ കറ്റയാണെന്നും പറഞ്ഞ് നിന്റെ സന്തതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നവരെ ദൈവം കാണുന്നു അപ്പാ ലോകം കൊണ്ടുപോകല്ലേ ദുഷ്ടൻ കൊണ്ടുപോകല്ലേ പാപം വശീകരിച്ചെടുക്കല്ലേ അന്ധകാരത്തിൻ്റെ നിഴലാട്ടം നടത്തരുതേ എൻ്റെ അവകാശത്തെ മിഥ്യാനിൻ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചലനോട് പറയുന്നു കറ്റ കാവൽ എണ്ണയൊഴിച്ച് കാവൽ കിടക്കുന്നവരെ സ്വർഗത്തിൽ ദൈവം കാണുന്നു ദൈവം കാണുന്നു നിനക്ക് കൂടാരമുണ്ടായിട്ടും നിനക്ക് ഭവനമുണ്ടായിട്ടും ഭവനത്തിനകത്ത് കിടക്കാതെ കരുവേലകത്തിന്റെ ചോട്ടിൽ സ്ത്രോത്രം മുനിഞ്ഞു കത്തുന്ന വിളക്കിന്റെ ചുറ്റിൽ ശത്രു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പെരക്കകത്ത് കിടക്കാതെ സ്തോത്രം പുറത്ത് കാവൽ കിടക്കുന്ന അമ്മമാരെ സ്തോത്രം കണ്ണിൽ എണ്ണയൊഴിച്ച് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നവരെ ദൈവാത്മാവ് കാണുന്നു രാവും പകലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവാത്മാവ് കാണുന്നു നിന്റെ കറ്റ അതാരാണോ നീ ആ പേര് പറക്കുമ്പോൾ എൻ്റെ കറ്റയാണ് എനിക്ക് വെറുതെ കിട്ടിയതല്ല വഴി കിടന്ന് കിട്ടിയതല്ല ഞാനിത് വിതച്ചതാണ് ഞാൻ കാവൽ കടന്നതാണ് ഞാൻ കൊയ്താണ് ഞാൻ കതിരോളം കാത്തിരുന്നതാണ് ഞാൻ വെള്ളമൊഴിച്ചതാണ് ഞാൻ വളമിട്ടതാണ് ഞാൻ പ്രാർത്ഥിച്ചതാണ് ഞാൻ ഉപവസിച്ചതാണ് ഇന്ന് കറ്റയായി മാറി കൊയ്തൻ്റെ അടുക്കലുണ്ട് അതിനെ മിഥ്യാനിൻ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രേമബന്ധത്തിലും ലോകബന്ധത്തിലും അന്യായമായ ബന്ധത്തിലും ചീത്ത കൂട്ടുകെട്ടിലും സ്വോത്രം വശീകരണത്തിൻ്റെ വ്യാപാരത്തിലും പണമോഹത്തിലും ദുഷ്ടശക്തികൾ സ്ത്രോത്രം മെയ്യനങ്ങാതെ കയ്യനങ്ങാതെ മീൻ പിടിക്കുന്നവരെന്ന് പറയുന്നത് പോലെ സ്ത്രോത്രം നിന്റെ അവകാശത്തെ വശീകരിച്ചെടുക്കുന്ന നിന്റെ അറ്റക്കെട്ടിനെ കവർന്നെടുക്കുന്ന സ്വോത്രം രഹസ്യ ബന്ധങ്ങളിലൂടെ നിന്റെ അവകാശത്തെ ചോർത്തിയെടുക്കുന്ന ചില മിഥ്യാനി വ്യാപാരങ്ങൾക്ക് നേരെ ഇന്ന് പരിശുദ്ധാത്മാവ് വാളെടുക്കുകയാണ് പ്രാർത്ഥിക്കുന്ന രാത്രി കരയുന്ന ഏങ്ങലടിക്കുന്ന ഞരങ്ങുന്ന ചിലരെ ദൈവം കണ്ടിട്ട് പറയുന്നു നിന്റെ കറ്റയ്ക്ക് കാവി കിടക്കുന്നത് സ്വർഗം കണ്ടു അപ്പോൾ എന്തു ചെയ്തു ദൈവം തൻ്റെ ദൂതനെ അയച്ചു ദൂതനെ അയച്ചിട്ട് പ്രസംഗത്തിൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ഈ ധ്യാനത്തിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ് ദൂതൻ വന്നിട്ട് വാസ്തവത്തിൽ എന്താ ചെയ്തത് സ്വത്നം തലേ കൈവച്ചില്ല ശരീരത്തിൽ തൊട്ടില്ല ഒരു പ്രസംഗം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചില്ല തിയോളജിയുടെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞില്ല കുറേ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും കഥ പറഞ്ഞില്ല പൂർവികന്മാരുടെ സാക്ഷ്യം പറഞ്ഞില്ല പറഞ്ഞത് ശ്രദ്ധിക്കണേ അവിടെയാണ് ദൂത് കിടക്കുന്നത് എന്താ പറഞ്ഞതെന്നറിയാമോ അല്ലയോ പരാക്രമശാലിയേ യഹോവ നിന്നോട് കൂടെയുണ്ട് ഒറ്റ വാക്കേ ഉള്ളൂ എന്താണ് പറഞ്ഞത് എന്താണ് ദൂതം ചെയ്തത് ഒരു ബോധവൽക്കരണം നടത്തുക എന്താ ബോധവൽക്കരണം യഹോവാ നിന്റെ കൂടെയുണ്ട് എന്നൊരു ബോധവൽക്കരണം നടത്തുക അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രതികരണം കണ്ടോ യഹോവാ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുവോ യഹോവാ കൂടെ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കേണ്ടതല്ലേ യഹോവാ കൂടെ ഉണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരുമോ യഹോവാ കൂടെ ഉണ്ടെങ്കിൽ ശത്രു നമ്മുടെ പാളയത്തിൽ കയറുമോ ഇങ്ങനെ കുറേ ചിന്തകൾ വാസ്തവത്തിൽ ഗീതയോൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ ഗീതയോൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ മറന്നിരിക്കുന്നു അതിനെ ഒന്ന് ബോധവൽക്കരിക്കുക എന്താണ് അദ്ദേഹം മറന്നത് എന്താണ് അദ്ദേഹത്തെ ബോധവൽക്കരിച്ചത് യഹോവ നിൻ്റെ കൂടെയുണ്ടെന്ന് എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം ദൈവമക്കളെ എൻ്റെ സഹോദരങ്ങളെ കർത്തൃദാസന്മാരെ ഞാൻ ഉൾപ്പെടെ എപ്പോഴും മറന്നു പോകുന്ന കാര്യം അറിയാമോ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം ഇതാണ് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള കാര്യം രോഗം വരുമ്പോൾ കഷ്ടം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്രതികൂലം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ പരീക്ഷാ ഹോളിലേക്ക് കയറുമ്പോൾ ടെസ്റ്റുകളും മറ്റു പലതിനും വിധേയപ്പെടുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകുന്നു ആ ബോധവൽക്കരണമാണ് ദൂതൻ അവിടെ ചെയ്തത് ദൈവം നിൻ്റെ ഉണ്ടെന്നുള്ള ബോധ്യം നിന്നെ ധരിപ്പിക്കുകയാണ് വേറൊന്നും അവിടെ ചെയ്തില്ല മൂന്ന് ദിവസം ഉപവാസം കൊടുക്കാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ധ്യാന മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറഞ്ഞില്ല ദൂതൻ ദൂതൻ പ്രോഗ്രാം ലിസ്റ്റ് കൊടുത്തില്ല ക്യാപ്സൂൾ കഴിക്കാൻ പറഞ്ഞ പോലെ കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞില്ല പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഏഹോ വൻ്റെ കൂടെയുണ്ട് എൻ്റെ ചിന്തയിൽ എൻ്റെ ധ്യാനത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം എന്നെ ബോധിപ്പിച്ചത് അതൊരു ബോധവൽക്കരണമായിരുന്നു എപ്പോഴും മറന്നു പോകുന്ന കാര്യം ദൈവം കൂടെയുണ്ടെന്നുള്ള കാര്യം ദൈവം കൂടെയുണ്ടെന്നുള്ള കാര്യം സ്വർഗ്ഗത്തിലെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു ദൈവം കൂടെ എന്നുള്ള വിവരം മനുഷ്യൻ എപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ് ദൈവം കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ നമ്മൾ മറന്നുപോകുന്നു കൊരിന്ത്യ സഭക്കാരോട് പൗലോസ് ബോധവൽക്കരണം നടത്തുന്ന രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ അത് ഒന്ന് കുരിന്തർ മൂന്നാമധ്യായം പതിനാറാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ അപ്പോൾ അവരോട് അവരെ ബോധവൽക്കരിക്കുക ഒരു ചോദിച്ചെന്നോട്ട് ബോധവൽക്കരിക്കുക എന്താ ഗുരുന്ദരോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് വസിക്കുന്നു എന്നും നിങ്ങളറിയുന്നില്ലേ ബോധവൽക്കരണം നടത്തുക ഈ ആറിൻ്റെ പത്തൊമ്പത് ഒന്ന് ഗുരുന്ദർ ആറിൻ്റെ പത്തൊമ്പതിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ചോദ്യചിഹ്നമാണ് അവിടെ ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ കൊരിന്ത്യ സഭക്കാരെ പൗലോസ് ബോധവൽക്കരിക്കുന്നു അല്ല നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളിപ്പോ ആരാന്ന് പിടികിട്ടിയില്ലേ നിങ്ങൾ താൻ നിങ്ങൾ പർച്ചേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആരാ നിങ്ങളെ വിലക്ക് വാങ്ങിയത് ആക്രിക്കച്ചവടക്കാരല്ല പാതാളത്തിലെ ശക്തിയുടെ തലവനായിരിക്കുന്ന സാത്താനല്ല പിന്നെയോ അഖിലാണ്ടത്തെ ചമച്ച കൈ കിട്ടിയ കുശവൻ കളിമണ്ണിന്മേൽ പ്രവർത്തിക്കുന്നതുപോലെ രൂപാന്തരപ്പെടുത്തി മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നിച്ചവരുടെയും നാണം കെടുത്തിയവരുടെയും മുമ്പിൽ മറ്റൊന്നായി സ്തോത്രം ഹല്ലലുക വയലിലെ താമരയെപ്പോലെ രാജകുമാരനെ പോലെ ചമയിച്ച് നിർത്താൻ കഴിവുള്ളവനാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് മറച്ചു വയ്ക്കാനല്ല നിങ്ങളിൽ അവന് വസിക്കാനാ നിങ്ങളെ അവൻ്റെ മന്ദിരമാക്കാനാ അവൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ തരാനാണ് സ്തോത്രം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് എന്നാണ് അവിടുത്തെ ബോധവൽക്കരണം കൊണ്ട് സ്തോത്രം പൗലൂസ് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഈ ദൂതിലൂടെ ഓർപ്പിക്കുന്നു നിങ്ങളെ ഒന്ന് തട്ടി ഉണർത്തുക എല്ലാ പ്രഭാഷണങ്ങളും എല്ലാ പ്രബോധനങ്ങളും എല്ലാ ധ്യാന ചിന്തകളും തിരുവഴുത്തിലെ മിക്കവാറും ഭാഗങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്തോ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആരാന്ന് പലപ്പോഴും മറന്നു പോകുന്നു നമ്മുടെ കൂടെ ആരാ നിൽക്കുന്നത് നമ്മൾ മറന്നു പോകുന്നു അപ്പോഴാണ് അകുലത വരുന്നത് അപ്പോഴാണ് ഭാരം വരുന്നത് അപ്പോഴാണ് ദുഷ്ടചിന്തകൾ വരുന്നത് മരിക്കണമെന്ന് തോന്നുന്നത് ഞാൻ തകർന്നെന്ന് തോന്നുന്നത് ഞാൻ തോറ്റെന്ന് തോന്നുന്നത് എനിക്ക് എന്ന് കരയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവനെ നമ്മൾ മറക്കുമ്പോഴാ ഇവിടെ ഗതയോനോട് പറഞ്ഞു കൊടുക്കുന്നു നീ ഓർക്ക് നീ മനസ്സിലാക്ക നീ സാധാരണക്കാരനല്ല അറ്റയ്ക്ക് കാവൽ കിടക്കുമ്പോഴും നീ ഓർത്തു നീ ഒറ്റയ്ക്കാൻ ഇല്ല നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും നീ സഹിക്കുന്ന വേദനയുടെ നടുവിൽ നിൻ്റെ ദൈവമുണ്ട് നിൻ്റെ കൂടെ ദൈവമുണ്ട് ഈ ബോധം ഗീതയോൻ്റെ അകത്ത് കൊടുത്തതോടുകൂടെ ഗീതയോനങ്ങ് വികസിക്കുക ഗീതയോനങ്ങ് ഡെവലപ്പാകുക നിങ്ങൾ താഴേക്കുള്ള വാക്യങ്ങൾ ആറ് ഏഴ് അധ്യായങ്ങളൊന്ന് വായിച്ചു നോക്കണേ പെട്ടെന്ന് ഗതയോൻ ഈ ബോധം അകത്തേക്ക് പോ ചോദ്യങ്ങളുണ്ടായിരുന്നു ചോദ്യങ്ങൾക്കെല്ലാം സംശയ നിവാരണം ദൂതൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗതയോൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഈ പറയുന്ന സത്യമാണെങ്കിൽ അങ്ങ് ഒരല്പനേരം നിൽക്കുമോ എന്തിനാ ഞാൻ വീട്ടിൽ പോയി ഒരു വഴിപാട് കൊണ്ടുവരുവോളം ദൂതം പറഞ്ഞ് പോയിട്ട് വാ അവൻ തിരിച്ചു വരുന്ന കാഴ്ച കാരണം ആറാം അദ്ദേഹത്തിൽ താഴേക്കുള്ള വാക്യങ്ങൾക്കകത്തുണ്ട് അവൻ ദൈവത്തിന് യാഗവുമായിട്ട് വരിക യാഗവും ആരാധനയൊക്കെ ഈ പുള്ളി നിർത്തിയായിരുന്നു കാരണം എന്താ ദൈവം ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും ഭവിക്കത്തില്ലെന്ന് വിചാരിച്ച് സ്തോത്രം പറച്ചിലും പ്രാർത്ഥനയൊക്കെ നിർത്തിയായിരുന്നു കിന്നരങ്ങളൊക്കെ അലരിവൃക്ഷത്തിൻ്റെ തൂക്കിയിട്ടായിരുന്നു വീണകളൊക്കെ താത്തി വെച്ചായിരുന്നു പക്ഷെ ദൈവം നിൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധം ദൂതൻ കൊടുത്തതോടുകൂടെ ആരാധന മടങ്ങി വന്നു യാഗം മടങ്ങി വന്നു സ്തോത്രം വീട്ടിൽ പോയി അവൻ വരികയാണ് ദൈവത്തെ ആരാധിക്കാനുള്ള വസ്തുത കൊണ്ട് ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം നിൻ്റെ അകത്ത് വന്നാൽ ആരാധന മടങ്ങിവരും ആത്മീകം വരും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറാകും അടുത്തത് ദൂതൻ പോയി കഴിഞ്ഞു ഇരുപത്തി അഞ്ചാം വാക്യം ആറാം അധ്യായം അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് ഇന്ന് രാത്രി ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ബോധം വന്ന രാത്രി ഹലേ ലൂയ അന്ന് ദൈവശബ്ദം അവൻ കേട്ടു ദൈവം അവനോട് കൽപ്പിച്ചെന്നല്ലേ പറഞ്ഞേ അവനോട് ദൈവം സംസാരിച്ചു ഞാനൊരു സത്യം പറയട്ടെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് ബോധം വരുന്നത് വരെ നീ ദൈവശബ്ദം കേൾക്കുകയല്ല ആരെങ്കിലും പ്രവാചകന്മാർക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയൂ അവര് പക്ഷെ നിന്റെ തലേ കയറിയല്ല പക്ഷെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ അന്ന് നീ ദൈവശബ്ദം കേൾക്കും നിന്നോട് ദൈവം നേരിട്ട് സംസാരിക്കും കേട്ടോളിനെ അടുത്തോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക മുപ്പത്തിമൂന്നാം വാക്യം അനന്തരം മിധ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ചു കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയം ഇറങ്ങി അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗീതയോ മേൽ വന്നു എപ്പോൾ ദൈവം അവൻ്റെ കൂടെ ഉണ്ടെന്ന് അവന് ബോധൻ വന്ന അന്ന് ഈ കൊയ്തോണ്ട് പോകുന്ന ശത്രുക്കളെല്ലാം പാളയം അടിച്ച് അണിനിരന്നു അപ്പോൾ ദൈവാത്മാവ് അവൻ്റെ മേലിറങ്ങി വന്നു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ അത് ഫലിച്ചാൽ നീ ഒരു ജയാളിയായി നിൻ്റെ മേൽ ആത്മാവ് വരും നിന്നോട് ദൈവം സംസാരിക്കും നീ ദൈവത്തെ ആരാധിക്കും നീ ആള് മാറും ശത്രുവിനെ തുരുത്തി മറ്റുള്ളവർക്ക് നീ ഒരു അനുഗ്രഹമാകും കറ്റയ്ക്ക് കാവൽ കിടക്കുന്നവളെ കറ്റയ്ക്ക് കാവൽ കിടക്കുന്ന ദൈവദാസ കറ്റയ്ക്ക് കാവൽ കിടക്കുന്ന ദൈവവൈതലേ ഇത് ചിന്തിക്കുക ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധത്തോടെ ജീവിക്കെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ദൈവമക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം മാറി ഈ ബോധവൽക്കരണം ഗീതയോന് കിട്ടി ഈ ദൂതിലൂടെ ആയിരങ്ങളത് അറിയട്ടെ രോഗം വന്നാലും കഷ്ടം വന്നാലും വേദന വന്നാലും നിന്ന് വന്നാലും എതിര് വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ദൈവമക്കൾ ജീവിക്കട്ടെ ഗീതയോന് കിട്ടിയ ഭാഗ്യം എൻ്റെ ഈ വചനം കേട്ട ദൈവത്തിൻ്റെ ദൂത് കേട്ട ദൈവമക്കൾക്ക് കിട്ടണേ ഇവിടെ മനസ്സുണരണേ അവരാരെന്ന് അറിയണേ അവരുടെ കൂടെ ആരാ നിൽക്കുന്നതെന്ന് ബോധം വരണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ